ഹലോ. ആ തീർച്ചയായും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സജീവ് ജോസഫ്, ഈ കർണാടകയിലെ കോൺഗ്രസിന്റെ ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? തകർപ്പൻ വിജയം, അത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഏറ്റവും സന്തോഷിക്കുന്ന, ഈ നാടിന്റെ പ്രതീക്ഷയായി കാണുന്ന, ഈ രാജ്യത്തെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണിത്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശരിയായ ഒരു ജനവിധിയാണ് കർണാടകയിലേത്. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം വർഗീയതയും വിദ്വേഷവും വെറുപ്പും അതെങ്ങനെ എന്നത് ഗവേഷണം നടത്തുകയായിരുന്നു ബി ജെ പി. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുക എന്നുള്ള ബി ജെ പിയുടെ നിലപാട്, അതിന് ഭരണ സംവിധാനത്തിന്റെ പിന്തുണ, പ്രധാനമന്ത്രി പോലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചയാണ് നമ്മൾ കർണാടകയിൽ കണ്ടത്. അതിനെതിരെയുള്ള ശക്തമായ ജനവിധിയാണ് കർണാടകയിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ, ഞാൻ വ്യക്തിപരമായി ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇത്രയും ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടില്ല. കോൺഗ്രസ് ഒരു നേരിയ ഭൂരിപക്ഷം നേടുമെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കർണാടക ജനത നിങ്ങൾക്കൊരു സമ്മാനം നൽകിയത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കർണാടകയിൽ